എല്ലാവർക്കും നമസ്കാരം സോ ആൽക്കൈൽ ഹാലൈഡ്സ് ആൽക്കൈൽ ഹാലൈഡ്സിൻ്റെ പ്രിപ്രേഷനാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് സോ ആദ്യം ആൽക്കൈൽ ഹാലൈഡിൻ്റെ ഒരു ക്ലാസിഫിക്കേഷൻ നമ്മൾ അമീൻസിൽ പഠിച്ച പോലെ തന്നെ ആൽക്കൈൽ ഹാലൈഡ്സും പ്രൈമറി സെക്കൻഡറി തേർഷ്യറി എന്നിങ്ങനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം സോ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് ഇപ്പോൾ ഫസ്റ്റിൽ ഇപ്പോൾ ഒരു മീത്തായിൽ ബ്രോമൈഡ് സോ ഇതാണ് മീത്തായിൽ ഗ്രൂപ്പ് ഓക്കെ മീത്തായിൽ ഗ്രൂപ്പിൽ ഒരു ഹൈഡ്രജനെ മാറ്റിയിട്ട് ഞാൻ ഒരു ആൽക്കൈൽ ഗ്രൂപ്പിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ അത് ഇവിടെ ഈ എക്സ് എക്സാമ്പിൾ ഈത്തായിൽ ക്ലോറൈഡാണ് സോ ഇവിടെ ഒരു സി എച്ച് ത്രീ സി എച്ച് ടു സി എൽ സോ സി എച്ച് ടു എക്സ് എന്നുള്ളൊരു ഫോർമാറ്റാണെങ്കിൽ അത് പ്രൈമറി പ്രൈമറി ആൽക്കൈൽ ഹാലൈഡ് സോ ഒരു സി മീത്തൈൽ ഗ്രൂപ്പിനെ കാട്ട് മീത്തൈൽ ഗ്രൂപ്പിനെ കൂടി ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ ഇത് ടു ബ്രോമോ പ്രൊപ്പനായി ഓക്കെ സോ സി എച്ച് ത്രീ സി എച്ച് ത്രീ സി എച്ച് ബി ആർ സി എച്ച് എക്സ് ഫോർമാറ്റാണെങ്കിൽ നമ്മളതിനെ സെക്കൻഡറി ആൽക്കൈൽ ഹാലേഡ് എന്ന് പറയും ഓൾ ദ ഹൈഡ്രജൻസ് ആർ റീപ്ലേസ്ഡ് ബൈ ആൽക്കൈൽ ഗ്രൂപ്പ് ഓക്കെ സി എച്ച് ത്രീ സി എച്ച് ത്രീ സി എച്ച് ത്രീ സി ഐ അയഡ് ഓക്കെ സോ എങ്ങനെയാകുമ്പോൾ ഇതിൻ്റെ യു പി എസ് സി നെയിം വരുക ടു അയഡോ ടു മീതായി പ്രൊപ്പൈ പ്രൊപ്പനാണ് ടു അയഡോ ടു മീതായി പ്രൊപ്പെയ്ൻ സോ ഇവിടെ മൂന്ന് കാർബൺസും ഡയറക്റ്റ്ലി അറ്റാച്ച്ഡ് ആണ് അതിനെ നമ്മൾ തേർഷ്യറി ആൽക്കൈൽ ഹാലൈഡ് എന്ന് പറയും ഓക്കെ സോ പ്രൈമറിയിൽ ഒരു കാർബൺ മാത്രമാണ് നമുക്ക് ഡയറക്റ്റ്ലി അറ്റാച്ച്ഡ് ആയിട്ടുള്ളത് സെക്കൻഡറിയിൽ രണ്ട് കാർബൺ ഡയറക്റ്റ്ലി അറ്റാച്ച്ഡ് തേർഷ്യറിയിൽ മൂന്ന് കാർബൺ ഡയറക്റ്റ്ലി അറ്റാച്ച്ഡ് അതല്ലെങ്കിൽ സി എച്ച് ടു എക്സ് സെക്കൻഡ് പ്രൈമറി സി എച്ച് എക്സ് സെക്കൻഡറി സി എക്സ് തേർഷ്യറിൻ പ്രിപ്പറേഷൻ ഓഫ് ആൽക്കൈൽ ഹാലൈഡ്സ് പ്രിപ്പറേഷൻ ഓഫ് ആൽക്കൈൽ ഹാലൈഡ്സിൽ ആദ്യത്തത് ഫ്രം ആൽക്കഹോൾസ് സൊ ആൽക്കഹോൾസിൽ തന്നെ നമുക്ക് സബ് ഡിവിഷൻസ് ഉണ്ട് അതിൽ ഫസ്റ്റ് വൺ ബൈ ദ ആക്ഷൻ ഓഫ് ഹാലജൻ ആസിഡ്സ് സോ ഹാലജൻ ആക്സ് ആസിഡ്സ് ലൈക്ക് എച്ച് സി എൽ എച്ച് ബി ആർ എച്ച് ഐ ഇതൊക്കെ ആൽക്കഹോൾസുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് ആൽക്കൈൽ ഹാലൈഡ് പ്ലസ് വാട്ടർ കിട്ടും ഓക്കെ സോ വാട്ടർ എലിമിനേറ്റ് ആവുന്നൊരു റിയാക്ഷനാണ് അങ്ങനെ ആ റിയാക്ഷനെ നമുക്ക് ഫാസ്റ്റാക്കാൻ വേണ്ടിയിട്ട് ഡീഹൈഡ്രേറ്റിംഗ് ഏജൻറ്റ്സ് ഉപയോഗിക്കാം അതായത് പ്രോഡക്റ്റിൽ വാട്ടർ എലിമിനേഷൻ നടക്കുകയാണ് അതുകൊണ്ട് നമ്മൾ ഡീഹൈഡ്രേറ്റിംഗ് ഏജൻറ്റ്സ് ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പത്തിൽ വാട്ടർ എലിമിനേഷൻ നടക്കും അല്ലെങ്കിൽ റിയാക്ഷൻ സ്പീഡപ്പ് ചെയ്യും പൊതുവെ നമ്മൾ ഡീഹൈഡ്രേറ്റിംഗ് ആയിട്ട് കോൺസൻട്രേറ്റഡ് സൾഫിരിക് ആസിഡ് അല്ലെങ്കിൽ അൺഹൈഡ്രസ് സിങ്ക് ക്ലോറൈഡാണ് യൂസ് ചെയ്യുന്നത് ദെൻ ഇവിടെ റിയാക്ടിവിറ്റി ഓർഡർ ഓഫ് ഹാലജൻ ആസിഡ്സ് നോക്കുകയാണെങ്കിൽ ഏത് ഹാലജൻ ആസിഡ് ഉപയോഗിക്കുമ്പോഴാണ് റിയാക്ഷൻ ഫാസ്റ്റായിട്ട് നടക്കുക എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ആക്ച്വലി നമുക്ക് എച്ച് എക്സിൽ നിന്ന് എക്സ് വേർപെട്ടിട്ട് ആറിലേക്ക് ജോയിൻ ചെയ്യണം സോ പെട്ടെന്ന് എലിമിനേറ്റ് ആവുന്ന ഹാലജൻ ആയിരിക്കണം ഏറ്റവും പെട്ടെന്ന് എലിമിനേറ്റ് ആവുകാരാണ് ബോണ്ട് ഡിസോസിയേഷൻ എനർജി വളരെ കുറവുള്ളത് എച്ച് ഐ ആണ് അയഡൈഡ് ആണ് അയഡൈഡ് ബൾക്കിയർ അതായത് ബിഗ് ആയതുകൊണ്ട് അത് എളുപ്പത്തിൽ എലിമിനേറ്റ് ആവും സൊ ഫാസ്റ്റ് റിയാക്ഷൻ നടക്കുക എച്ച് ഐ എ ആയിരിക്കും പിന്നെ എച്ച് ബി ആർ പിന്നെ എച്ച് സി എ ഓക്കെ ഇനി നമ്മൾ ആൽക്കഹോൾസ് എടുക്കുകയാണെങ്കിൽ ആൽക്കഹോൾസ് ഏത് ആൽക്കഹോൾ ഉപയോഗിച്ചാലാണ് നമുക്ക് ഏറ്റവും ഫാസ്റ്റായിട്ട് റിയാക്ഷൻ നടക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഇവിടെ ഈ ഓച്ച് ബ്രേക്ക് ചെയ്തിട്ട് എക്സ് വരികയാണ് വേണ്ടത് സോ ഓച്ച് ബ്രേക്ക് ചെയ്യണമെങ്കിൽ നമുക്കിവിടുത്തെ കാർബൺ തേർഷ്യറി ആയാൽ ആണെങ്കിൽ അത് പെട്ടെന്ന് അത് മുറിഞ്ഞിട്ട് കാർബോക്കാറ്റിവൺ ആവാനുള്ള ടെൻഡൻസി കൂടുതലാണ് ഓക്കെ പ്രൈമറി എളുപ്പത്തിൽ ഓഴിച്ച് എളുപ്പത്തിൽ എലിമിനേറ്റ് ആവാൻ പറ്റില്ല അതുകൊണ്ട് തേർഷ്യറി ആയിരിക്കും ഏറ്റവും ഫാസ്റ്റായിട്ട് റിയാക്റ്റ് ചെയ്യുക തേർഷ്യറി ആകുമ്പം എളുപ്പത്തിൽ തന്നെ ഓഴച്ച് ഓഴിച്ച് മൈനസ് വിട്ടിട്ട് അതവിടെ സി പ്ലസ് കാർബോക്കാറ്റോൺ ആവാനുള്ള ടെൻഡൻസി ഉണ്ട് അതുകൊണ്ട് തേർഷ്യറി ആയിരിക്കും ഏറ്റവും കൂടുതൽ റിയാക്ടിവിറ്റി ദാൻ ദൻ സെക്കൻഡറി ദൻ പ്രൈമറി നമുക്ക് റിയാക്ഷനിലോട്ട് പോവാം സോ ഫസ്റ്റിൽ ഒരു പ്രൈമറി ആൽക്കഹോൾ എത്തനോൾ പ്ലസ് എച്ച് സി എൽ എച്ച് സി എൽ ആണ് ഞാൻ എടുത്തത് സോ എച്ച് സി എല്ലിൽ നമ്മൾ ഡിഹൈഡ്രേറ്റിംഗ് ഏജൻറ്റ് അൺഹൈഡ്രസ് സിങ്ക് ക്ലോറൈഡ് യൂസ് ചെയ്യുമ്പോൾ ക്ലോറോഇഈത്തെയ്ൻ അല്ലെങ്കിൽ ഇതെയിൽ ക്ലോറൈഡ് പ്ലസ് വാട്ടർ ഓക്കെ സൊ ഇതിന് ഹീറ്റിംഗ് ആവശ്യമാണ് ആക്ച്വലി പ്രൈമറി ആയതുകൊണ്ട് ഓക്കെ ആണ് നമുക്കറിയാം പ്രൈമറിയും എച്ച് സി എല്ലും ലീസ്റ്റ് റിയാക്റ്റീവാണ് ഓക്കെ റിയാക്റ്റ് ചെയ്യാൻ ഫാസ്റ്റ് വളരെ കുറവാണ് ഇപ്പം രണ്ടാമത്തെ എക്സാം എക്സാമ്പിൾ നോക്കാം ഇവിടെ എഗെയിൻ പ്രൈമറി ആൽക്കഹോളാണ് പ്രൊപ്പാൻ വൺ ഓളാണ് പ്ലസ് എച്ച് ബി ആർ സോ എച്ച് ബി ആർ നമ്മൾ എഗെയിൻ എച്ച് ബി ആർ എങ്ങനെയാണ് ഉണ്ടാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ എ ബി ആർ പ്ലസ് കോൺസെൻട്രേറ്റഡ് സൾഫേരിക് ആസിഡ് ഈ ഒരു മിക്സറിൽ നിന്നാണ് നമുക്ക് എച്ച് ബി ആർ ഉണ്ടാകുന്നത് ആ എച്ച് ബി ആറ് ഇതുമായിട്ട് റിയാക്ട് ചെയ്യും സോ നമുക്ക് വൺ ബ്രോമോ പ്രൊപ്പൈൻ അല്ലെങ്കിൽ എൻ പ്രൊപ്പൈൽ ബ്രോമൈഡ് കിട്ടും പ്ലസ് എച്ച് ടു ഒ ഓക്കെ സോ ഇവിടെയും അത് ഹീറ്റിംഗ് ആവശ്യമാണ് കാരണം റിയാക്ടിവിറ്റി കുറവാണ് പൊതുവ് ദെൻ ഇതൊരു സെക്കൻഡറി ആൽക്കഹോളാണ് ബ്യൂട്ടാൻ ടു ഓൾ സി എച്ച്ഒച്ച് ആണല്ലോ വരുന്നത് അതുകൊണ്ട് സെക്കൻഡറി ആൽക്കഹോളാണ് പ്ലസ് എച്ച് ഐ എച്ച് ഐ എന്ന് പറയുമ്പം ഇവിടെ ഹാലജൻ്റെ കേസിൽ ഫാസ്റ്റ് റിയാക്റ്റീവാണ് ആൽക്കഹോൾസിൻ്റെ കേസില് മോഡറേറ്റാണ് ഓക്കെ മോഡറേറ്റാണ് സൊ നമ്മളിവിടെയും ഹീറ്റിംഗ് ആവശ്യമാണ് പക്ഷേ ഡീഹൈഡ്രേറ്റിംഗ് ഏജൻറ് ആവശ്യമല്ല ഡിഹൈഡ്രേറ്റിംഗ് ഏജൻറ് വേണ്ട അതിൻ്റെ കാരണം ഇത് കുറച്ചുകൂടെ റിയാക്റ്റീവ് ആയതുകൊണ്ടാണ് ഓക്കെ സോ നമുക്ക് ടു അയഡോ ബ്യൂട്ടൈൻ പ്ലസ് എച്ച് ടു ഒ കിട്ടി ദെൻ ഇത് തെർഷിറി ആൽക്കഹോളാണ് തെർഷിറി ആൽക്കഹോൾ ഫാസ്റ്റാണ് പ്ലസ് എച്ച് സി എൽ എച്ച് എസ് സി എൽ ലീസ്റ്റ് റിയാക്റ്റീവാണ് പക്ഷേ തേർ തെർഷിറി ആൽക്കഹോൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് റേറ്റ് വളരെ കൂടുതലായിരിക്കും എളുപ്പത്തിൽ തന്നെ ഈ ഒ മൈനസ് എലിമിനേറ്റ് ആവാനും സി എൽ മൈനസിന് ഇങ്ങോട്ടേക്ക് ആഡ് ചെയ്യാനും പറ്റും ഓക്കെ സോ റൂം ടെമ്പറേച്ചറിൽ തന്നെ ഈ റിയാക്ഷൻ നടക്കുന്നു ടു ക്ലോറോ ടു മീതൈൽ അടുത്തത് ബൈ ദ ആക്ഷൻ ഓഫ് ഫോസ്ഫറസ് ഹാലൈഡ്സ് ഫോസ്ഫറസ് ഹാലൈഡ്സ് ലൈക്ക് പി സി എൽ ഫൈവ് പി സി എൽ ത്രീ ഒക്കെ ആൽക്കഹോളുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് നമുക്ക് കറസ്പോണ്ടിങ് ഹാലജൻ കോമ്പൗണ്ട്സ് ഉണ്ടാക്കും ഓക്കെ ആൽക്കൈൽ ഹാലൈഡ് ഉണ്ടാക്കും സൊ ഫസ്റ്റ് എത്തനോൾ പ്ലസ് പി സി എൽ ഫൈവ് എത്തനോൾ പ്ലസ് പി സി എൽ ഫൈവ് ഗിഫ്സ് ക്ലോറോയിതെയിൻ പ്ലസ് പി ഒ സി എൽ ത്രീ പ്ലസ് എച്ച് സി എൽ ദെൻ പ്രൊപ്പാൻ ടു ഓൾ പ്രൊപ്പാൻ ടു ഓൾ ഇതൊരു സെക്കൻഡറി ആൽക്കഹോളാണ് പ്ലസ് പി സി എൽ ത്രീ പി സി എൽ ത്രീ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്കിവിടെ ടു ക്ലോറോ പ്രൊപ്പൻ പ്ലസ് ഫോസ്ഫോറിക് ആസിഡ് ഫോസ് എച്ച് ത്രീ പി ഒ ത്രീ ഫോസ്ഫോറസ് ആസിഡ് എച്ച് ത്രീ പി ഒ ത്രീ ദെൻ എഗെയിൻ സെക്കൻഡറി ആൽക്കഹോൾ പ്ലസ് പി ബി ആർ ത്രീ ഇവിടെ പി ബി ആർ ത്രീയും പി ഐ ത്രീയും ഇത് രണ്ടും അൺസ്റ്റേബിൾ ആയിട്ടുള്ള കോമ്പൗണ്ട്സാണ് അതുകൊണ്ട് നമ്മൾ റെഡ് ഫോസ്ഫറസ് ബാർ ബ്രോമിൻ അല്ലെങ്കിൽ റെഡ് ഫോസ്ഫറസ് ബാർ അയഡിൻ റിയാക്ട് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു കോമ്പൗണ്ടിനെ ഉണ്ടാക്കുന്നത് കാരണം ഇത് അൺസ്റ്റേബിൾ ആയിട്ടുള്ള കോമ്പൗണ്ട് ആണ് സോ ആ റിയാക്ഷനിൽ ഇൻസിറ്റീവ് ആയിട്ട് നമ്മൾ ഇതിനെ ഉണ്ടാക്കേണ്ടതായിട്ടുണ്ട് അതുകൊണ്ടാണ് നമ്മളിവിടെ ഈ രണ്ട് കേസസിൽ മാത്രം റെഡ് ഫോസ്ഫറസ് ബാർ ബി ആർ ടു അല്ലെങ്കിൽ റെഡ് ഫോസ്ഫറസ് ബാർ അയോഡിൻ ഉണ്ടാക്കുന്നത് സോ ഇവിടെ കറസ്പോണ്ടിങ് ആൽക്കെൽ ഹാലൈഡ് സെക്കൻഡറി ആൽക്കെയിൽ ഹാലൈഡ് ഇവിടെ പ്രൈമറി ആൽക്കെയിൽ ഹാലൈഡ് പ്ലസ് എച്ച് ത്രീ പി ഒ ത്രീ എച്ച് ത്രീ പി ഒ ത്രീ ഓക്കെ സോറി ദൻ ബൈ ദ ദക്ഷൻ ഓഫ് തയോണൈൽ ക്ലോറൈഡ് ബൈ ദ ആക്ഷൻ ഓഫ് തയോണൈൽ ക്ലോറൈഡ് സോ എസോസിഎൽ ടു ആണ് നമ്മൾ തയോണൈൽ ക്ലോറൈഡ് എന്ന് പറയുന്നത് തയോണൈൽ ക്ലോറൈഡ് പിരിഡിൻ സോൾവെൻ്റിലാണ് നമ്മൾ എടുക്കുന്നത് സോ എത്തനോൾ പ്ലസ് തയോണൈൽ ക്ലോറൈഡ് ഇൻ പിരിഡിൻ ഗിവ്സ് ക്ലോറോ ഈത്തെയ്ൻ ഇതെയിൽ ക്ലോറൈഡ് പ്ലസ് എസോ ടു പ്ലസ് എച്ച് സി എൽ ഇത് ആക്ച്വലി ആൽക്കൈൽ ക്ലോറൈഡിന് ഉണ്ടാക്കാൻ ഏറ്റവും സജസ്റ്റ് ചെയ്യപ്പെടുന്ന ഒരു മെത്തേഡാണ് തയോണൈൽ ക്ലോറൈഡു ആയിട്ട് ആൽക്കൈൽ ക്ലോറൈഡിന് പ്രിപ്പയർ പ്രിപ്പയർ ചെയ്യാൻ സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു മെത്തേഡാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ എസോട്ടുവും എച്ച് സി എയിലും ഗ്യാഷീസ് ആണ് അത് റിയാക് റിയാക്ഷൻ മിഷറിൽ നിന്ന് എളുപ്പത്തിൽ തന്നെ അത് വളർത്തയിലായിട്ട് പോയിക്കോളും അപ്പോൾ നമുക്ക് പ്യൂറായിട്ട് ക്ലോറോ ഈത്തേന് കിട്ടും അതുകൊണ്ട് ആൽക്കൈൽ ഹാലൈഡിൻ്റെ ഒരു സ്യൂട്ടബിൾ മെത്തേഡാണ് തയണൽ ക്ലോറൈഡ് ആയിട്ടുള്ള റിയാക്ഷൻ അടുത്തത് സോ ഇതുവരെ നമ്മൾ കണ്ടത് ഫ്രം ആൽക്കഹോൾസ് ആയിരുന്നു അടുത്തത് ഹാലജൻ എക്സ്ചേഞ്ച് റിയാക്ഷൻസ് ഹാലജൻ എക്സ്ചേഞ്ച് റിയാക്ഷൻസ് സോ ഇവിടെ ഓൾറെഡി ഒരു ആൽക്കെയിൽ ഹാലൈഡിന് എടുക്കുന്നു എന്നിട്ട് നമ്മൾ ഫസ്റ്റ് കേസിൽ പ്രിപ്പറേഷൻ ഓഫ് ആൽക്കയിൽ അയോഡൈഡ്സ് ആണ് സോ സോഡിയം അയോഡൈഡ് എടുക്കുന്നു ഇൻ അസറ്റോൺ ഡ്രൈ അസറ്റോൺ ഓർ മെത്തനോൾ ഡ്രൈ അസറ്റോൺ ഓർ മെത്തനോൾ ആണ് ഇവിടെ സോൾവെൻ്റ് ശ്രദ്ധിക്കുക സോൾവെൻ്റ് പ്രോഡക്റ്റ് റിയാക്ഷൻ റിയാക്റ്റൻ്റ് ഇതൊന്നും മറന്നു പോകാൻ പാടില്ല സോ പ്രിപ്പറേഷൻ ഓഫ് ആൽക്കൈൽ അയോഡൈഡ്സ് ആൽക്കൈൽ ഹാലൈഡ് പ്ലസ് സോ സോഡിയം അയോഡൈഡ് ഇൻ അസെറ്റോൺ ഓർ മെത്തനോൾ ഗിവ്സ് അയഡോ ആൽക്കൈൻ ഓക്കെ ഈ റിയാക്ഷന് പറയുന്ന പേരാണ് ഫിൻകെൽസ്റ്റീൻ റിയാക്ഷൻ സോ ബ്രോമോമീത്തൈൻ സോഡിയം അയോഡൈഡായിട്ട് റിയാക്ട് ചെയ്തു ഇൻ നസറ്റോൺ ഓർ മെത്തനോൾ എന്നിട്ട് ഹാൻഡജൻ എക്സ്ചേഞ്ച് നടക്കുന്നു സോ ഈ അയഡൈഡ് കിട്ടുന്നു പ്ലസ് എൻ എ ബി ആർ കിട്ടുന്നു സോ പ്രിപ്പറേഷൻ ഓഫ് ആൽക്കൈൽ അയോഡൈഡ്സിന് ഫിൻകൽസ്റ്റീൻ റിയാക്ഷൻ എന്നാണ് പറയുക ഈ നെയ്മഡ് റിയാക്ഷൻസ് ഒക്കെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇതിനടുത്തത് പ്രിപ്പറേഷൻ ഓഫ് ആൽക്കൈൻ ഫ്ലൂറൈഡ്സ് സോ ഇവിടെ വേറെ ഏതെങ്കിലും ഒരു ഹാലോചന മാറ്റിയിട്ട് അവിടെ ഫ്ലൂറിൻ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആവും അതൊക്കെ എക്സ്ചേഞ്ച് ചെയ്യപ്പെടും സോ ഇതിനെ സ്വാഡ്സ് റിയാക്ഷൻ എന്നാണ് ഈ റിയാക്ഷൻ്റെ പേര് സോ ബ്രോമോമീത്തെയ്യിൻ പ്ലസ് സിൽവർ ഫ്ലൂറൈഡ് എ ജി എഫ് സോ ഇവിടെ എൻ എ ഐ ആണ് എടുത്തത് ഇവിടെ എ ജി എഫ് ആണ് എടുത്തത് ഇൻ അസറ്റോൺ ഓർമെത്തനോൾ ഗിവ്സ് ഫ്ലൂറോ മീതെയിൻ ഫ്ലോറോമീത്തൻ പ്ലസ് എ ജി ബി ആർ അതേപോലെ തന്നെ ക്ലോറോ ഈത്തെയ്ൻ പ്ലസ് മെർക്കുറി ഫ്ലൂറൈഡ് എച്ച് ജി ടു എഫ് ടു ഇൻ അസറ്റോൺ ഓർ മെത്തനോൺ ഗിവ്സ് ഫ്ലോറോ ഈത്തെയ്ൻ ഇവിടെയും അത് ക്ലോറിനെ ഫ്ലൂറിൻ എക്സ്ചേഞ്ച് ചെയ്യുന്നു ഓക്കെ സോ ഇതിനെയാണ് സ്വാഡ്സ് റിയാക്ഷൻ എന്ന് പറയുന്നത് സോ ഇത്രയുമാണ് ആൽക്കൈൽ ഹാലൈഡ്സിൻ്റെ പ്രിപ്പറേഷൻ അതിൽ മെക്കാനിസം പാർട്ടൊന്നും നിങ്ങൾക്ക് സിലബസിലില്ല ദ പ്രിപ്പറേഷൻ ഓഫ് ആൽക്കീനൈൽ ഹാലൈറ്റ്സ് ഫ്രം ആൽക്കീൻസ് ആൽക്കീനൈൽ ഹാലൈറ്റ്സ് ഫ്രം ആൽക്കീൻസ് സോ ഇവിടെ ആൽക്കീനൈറ്റ് ഫസ്റ്റ് റിയാക്ഷൻ അല്ലീലിക് ഹാലജനേഷൻ ആണ് സോ ആകെ ഈ ഒരു റിയാക്ഷൻ മാത്രമേ ഉള്ളൂ ആൽക്കീനൈൽ ഹാലൈറ്റ്സിൻ്റെ പ്രിപ്പറേഷനിൽ അല്ലീലിക് ഹാലജനേഷൻ നിങ്ങളുടെ സിലബസിൽ ഈ ഒരു പ്രിപ്പറേഷൻ മാത്രമേ ഉള്ളൂ സോ ഇതാണ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ സി ഡബിൾ ബോണ്ടിൻ്റെ തൊട്ടടുത്ത് സി എച്ച് ഈ ഒരു ഇതാണ് അല്ലൈൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഓക്കെ സോ ഇവിടെ എവിടെയാണ് ഹാലജൻ റിയാക്ഷൻ